നമസ്കാരം. പുരോഗമന കലാസാഹിത്യ സംഘം ഒല്ലൂർ ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് വി ടിയുടെ ജന്മദിന ആഘോഷം. 125-ാം ജന്മദിന ആഘോഷം ഒരു സാംസ്കാരിക സന്ധ്യയായിട്ട് ഒല്ലൂർ എടക്കുന്നിയിൽ വെച്ച് നടത്തുന്നതിന് തീരുമാനിച്ചത്. ഒല്ലൂർ എടക്കുന്നിയിലുള്ള ഈ വടക്കണിയടത്ത് കീരങ്ങാട്ട് മനയ്ക്ക് വി ടിയുമായിട്ട് അഭേദ്യമായൊരു ബന്ധം. മനയിൽ വെച്ചാണ് 1929-ൽ വി ടിയുടെ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്നുള്ള വിഖ്യാതമായ നാടകം ആദ്യമായിട്ട് അരങ്ങേറിയത്. വൈകിട്ട് 7 മണിക്കാണ് ഈ ചടങ്ങ് ആരംഭിച്ചത്. വളരെ പ്രൗഢഗംഭീരമായ ഒരു സദസ്സിന് മുമ്പിലായിരുന്നു ചടങ്ങ് ആരംഭിച്ചത്. ആദ്യമായിട്ട് പുകാസിയുമായി ചേർന്ന് നിൽക്കുന്ന കലാകാരന്മാർ അവതരിപ്പിക്കുന്ന ഗാനങ്ങൾ അതുപോലെ കവിതാലാപനം തോടുകൂടിയാണ് ചടങ്ങ് ആരംഭിച്ചത്. അന്യോന്യം അത്താണിയായി നാം കൊച്ചു സ്വപ്നങ്ങളും കൊത്തിയുടച്ചു കുറിച്ചിരുന്നു. തത്തോമസിയുടെ നാട്ടിൽ ലൗകിക സത്യമന്വേഷിച്ചു പോയി. പണ്ടു മഹാവിഷ്ണുവെന്ന രാജാവിന്റെ പാൽക്കടൽ ദ്വീപിലിറങ്ങി വിശ്വസംസ്കാര മഹാശില്പികൾ നിന്ന് വിസ്മയം പൂണ്ടൊരു കാലം. കൗസ്തുഭരത്നവും നാഭി പ്രണാളവും കണ്ടു കണ്ണഞ്ചിയ കാലം. ഭാരതം കേട്ടു, ഭാരതം കേട്ടു പ്രണവം കണക്കൊരു നാമ സങ്കീർത്തനാലാപം. ചരിത്രപ്രധാനമായ ഒരു മണ്ണിലാണ് നമ്മൾ ഇന്ന് ഈ സാംസ്കാരിക സംഗമം നടത്തുന്നത്. ഓ, സൈത്വീ നമ്പൂരിപ്പാട് പറഞ്ഞത് EMS എന്ന് പറഞ്ഞതിനനുസരിച്ചാണ്. അന്ന് ഈ സ്ഥലം വിട്ടുകൊടുക്കുകയും നമുക്കിനി കൃഷിയും മറ്റു കാര്യങ്ങളും പോരാ, വ്യാവസായികമായി ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവണം എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ തൊട്ടുമുമ്പിലുള്ള എസ്റ്റേറ്റ് ഈ കുടുംബത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായതാണ്. അങ്ങനെ ഒരുപാട് ചരിത്രം ഉറങ്ങുന്ന ഒരു മണ്ണിലാണ് നമ്മൾ നൂറ്റാണ്ടുകൾക്കപ്പുറം നമ്മളിപ്പോൾ ഒത്തുചേർന്നിരിക്കുന്നത്. ഇതൊരു തുടക്കമാണ്. ഈ ഒരു കാലഘട്ടത്തിൽ ഇതുപോലുള്ള സംഗമങ്ങളും ഒത്തുചേരലുകളും ചർച്ചകളും ഒക്കെ ഈ ഒരു കാലഘട്ടത്തിൽ അനിവാര്യമായ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇത്തരം ഒത്തുചേരലുകൾ നടത്തുന്നത്. ഇന്നത്തെ മെയിൻ തീം സ്ത്രീ ശാക്തീകരണമെന്നോ അല്ലെങ്കിൽ സ്ത്രീ പുരുഷ സമത്വമെന്നോ ജെൻഡർ ഈക്വാളിറ്റി എന്നൊക്കെ പറയുമ്പോൾ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാമെന്ന് ഏറ്റ പ്രൊഫസർ ആർ ബിന്ദു ടീച്ചർ ഇതിൽ പരം ആപ്റ്റായിട്ടുള്ള ഒരു ഉദ്ഘാടകനെ നമുക്ക് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അസാന്നിധ്യത്തിൽ നിങ്ങൾക്ക് ഏവർക്കും വേണ്ടിയും എൻ്റെ വ്യക്തിപരമായ പേരിലും ഞാൻ അവരെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ ചടങ്ങിന് സ്വാഗതം ആശംസിച്ച 4 തലമുറകളുടെ മാറ്റമുണ്ടെങ്കിലും ഏറ്റവും സ്പഷ്ടതയോടെ പിന്നിട്ട കാലത്തിന്റെ ചരിത്രത്തിന്റെ കരുത്തിൽ നമ്മളെല്ലാവരെയും സ്വാഗതം ചെയ്ത സജിത് വി നമ്പൂതിരിപ്പാട്, അടുക്കളകളിൽ നിന്ന് രൂപപ്പെട്ടതിന്റെ വലിയ അലയുലികൾ പിന്നീട് കേരളത്തിന്റെ പുതുജീവിതത്തിലുണ്ടായി. കേരളത്തിലുണ്ടായ സാമൂഹിക നവോത്ഥാന പ്രസ്ഥാനങ്ങളുടെ വലിയ സമരത്തിന് കരുത്തു പകർന്നതാണ് അക്ഷരാർത്ഥത്തിൽ കേരളത്തിന്റെ സാംസ്കാരിക മുന്നേറ്റങ്ങൾ. നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കിയും അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്കും പാട്ടവാഞ്ചനും അസമത്വ ജടിലവുമായിട്ടുള്ള സാമൂഹ്യ വ്യവസ്ഥയ്ക്ക് എതിരായിട്ട് നടത്തിയിട്ടുള്ള നാനാമുഖമായ പോരാട്ടങ്ങൾ, ആ പോരാട്ടങ്ങൾ രൂപപ്പെടുത്തിയെടുത്തതാണ് ഇന്നത്തെ ആധുനിക കേരളം എന്നുള്ളതിൽ അത്യന്തം അഭിമാനം. EMS മാതൃഭവനമാണ് വടക്കനിയടത്ത് കീരങ്ങാട്ട് മന. ആ മനയിൽ 1929-ൽ ഈ നാടകം അരങ്ങേറിയതിന് ശേഷം ഏതാണ്ട് അതിൻ്റെയൊക്കെ ഒരു 4-ാമത്തെ തലമുറയാണ് ഇപ്പോൾ താമസിച്ചു വരുന്നത്. ഈ തലമുറയിൽപ്പെട്ട ആളുകളും ആ പുരോഗമന സ്വഭാവത്തിൻ്റെ അല്ലെങ്കിൽ പുരോഗമന സ്വഭാവം തീർച്ചയായും ഉയർത്തിപ്പിടിക്കുന്ന ഒരു പുതിയ തലമുറ തന്നെയാണ് ഇപ്പോഴും അവിടെ താമസിച്ചു വരുന്നത് എന്നതുകൊണ്ട് കൂടിയാണ് ഈ സാംസ്കാരിക സന്ധ്യ ആ കുടുംബത്തിൻ്റെ നിർലോഭമായ പിന്തുണയോടും സഹകരണത്തോടും കൂടി ആ മുറ്റത്ത് വെച്ച് തന്നെ നടത്താനായിട്ട് നമുക്ക് കഴിഞ്ഞിട്ടുള്ളത്. വലിയ സന്തോഷത്തോടു കൂടിയിട്ടാണ്
ആ കുടുംബം ഈ പരിപാടിയെ കണ്ടതും അതിനു വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി തന്നതും. ഈ സാംസ്കാരിക സന്ധ്യയുടെ പ്രധാനപ്പെട്ട ഒരു പരിപാടി എന്ന് പറയുന്നത് നമ്മളുടെ നാട്ടിൽ തന്നെയുള്ള ഏതാലും പ്രമുഖരായിട്ടുള്ള വ്യക്തികളെ ആദരിക്കുക എന്നുള്ളതായിരുന്നു. അതിൽ ഡോക്ടർ സി രാവുണ്ണി, അദ്ദേഹം 2021 അബുദാബി ശക്തി അവാർഡ് ജേതാവാണ്. അടുത്തത് ഇ ഡി ഡേവിസ്, 2021 അബുദാബി ശക്തി ജേതാവാണ് അദ്ദേഹവും. ശ്രീ ഇ ഡി ഡേവിസിനെ ഈ വേദിയിൽ വെച്ച് ആദരിക്കുന്നതിൽ മറ്റൊരു ഭംഗി കൂടിയുണ്ട്. അതായത് അദ്ദേഹം തന്നെ വീട്ടിയെക്കുറിച്ച് രചിച്ച കരിവീട്ടി എന്ന ആ നാടകം തന്നെയാണ് നമ്മൾ വീട്ടിയുടെ 125 ജന്മദിന ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് 125 വേദികളിൽ വെച്ച് നടത്തുന്നതും ഈ വേദിയിൽ വെച്ച് നടത്താൻ തീരുമാനിച്ചു. അടുത്തതായിട്ട് ഈ വേദിയിൽ വെച്ച് ആദരിക്കുന്നത് ശ്രീ പി ഡി പൗലോസിനെയാണ്. വീട്ടിയുടെ കുറിച്ചുള്ള ഈ കരിവീട്ടി എന്ന ഈ നാടകം 125 വേദികളിൽ നടത്തുന്നതിന് വേണ്ടി തീരുമാനിച്ചപ്പോൾ അതൊരു ഏകാംഗ നാടകമായിട്ട് തൻ്റെ തന്നെ ഒരു ആത്മസമർപ്പണമായിട്ട് ഏറ്റവും പ്രോജ്ജ്വലമായിട്ടുള്ള അഭിനയ മുഹൂർത്തങ്ങളെ സമ്മാനിച്ചുകൊണ്ട് ഈ 25 വേദികളിൽ ഇപ്പോൾ അവതരിപ്പിച്ച് തീർന്നിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള വേദികളിൽ കൂടി അവതരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് തയ്യാറെടുത്തിരിക്കുന്ന ശ്രീ പി ഡി പൗലോസിനെയാണ് ഈ വേദിയിൽ വെച്ച് ആദരിച്ചത്. മറ്റൊന്ന് നമ്മുടെ തന്നെ പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ തന്നെ പ്രവർത്തകയായിട്ടുള്ള ശ്രീമതി പി എം സുനിത ടീച്ചറാണ്. ശ്രീ സുനിത ടീച്ചർക്ക് മഹാകവി ജി ശങ്കരപ്പിള്ളയുടെ പേരിലുള്ള ഒരു അവാർഡ് ഈ അടുത്ത കാലത്ത് ലഭിക്കുകയുണ്ടായി. അവരെ ഈ വേദിയിൽ വെച്ച് ആദരിച്ചു. അടുത്തതായിട്ട് രഞ്ജിത്ത് നാരായണൻ, അദ്ദേഹം നമ്മുടെ ഒല്ലൂർകാരൻ തന്നെയായിട്ടുള്ള ഒരു സിനിമാ പ്രവർത്തകനും ആണ്, അദ്ദേഹത്തെയും ഈ വേദിയിൽ വെച്ച് ആദരിക്കുകയുണ്ടായി. മറ്റൊരു പരിപാടി പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ തന്നെ ഒല്ലൂർ ഏരിയ കമ്മിറ്റിയിലെ അംഗമായിട്ടുള്ള ശ്രീ ശിവദാസനെയൊക്കെ രചിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ 6 കഥാസമാഹാരമായിട്ടുള്ള കോഴിക്കോട് പൂർണ്ണ പബ്ലിക്കേഷൻസ് പുറത്തിറക്കിയ വരാഹ വൃത്താന്തം എന്ന കഥയുടെ കഥാസമാഹാരത്തിൻ്റെ പ്രകാശനമാണ്. അത് ശ്രീമതി ആർ ബിന്ദു ടീച്ചറാണ് ആ കഥാസമാഹാരം പ്രകാശനം ചെയ്തത്. അത് ഡോക്ടർ സി രാവുണ്ണി പുസ്തകം ഏറ്റുവാങ്ങുകയും ചെയ്തു. സുനിത ടീച്ചറെ ക്ഷണിക്കുകയാണ്. ഹ്രസ്വചിത്രങ്ങളിലൂടെ തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ച രഞ്ജിത്ത് നാരായണൻ, ഷോർട്ട് ഫിലിം സംവിധായകൻ, തിരക്കഥാകൃത്ത് സംവിധായകൻ, ജേർണലിസ്റ്റ്, മയൂരി സിനിമാ മാസികയുടെ എക്സിക്യൂട്ടീവ് എഡിറ്റർ ആയിരുന്നു. ഗോമാത, ദ സെക്രട്ട് കൗ, വൃക്ഷം, ദ ട്രീ, മാമ്പഴം എന്നീ ഷോർട്ട് ഫിലിമുകൾ തിരക്കഥ എഴുതി സംവിധാനം ചെയ്തു. അന്താരാഷ്ട്ര തലത്തിൽ ഫിലിം ഫെസ്റ്റിവലുകളിൽ പ്രദർശിപ്പിച്ച് അംഗീകാരം നേടിയിട്ടു. അടുത്ത പുസ്തകമാണ് ശിവദാസൻ എക്കെയുടെ ഒരു കഥാസമാഹാരമാണ് വരാഹ വൃത്താന്തം. അത് ടീച്ചറാണ് പ്രകാശനം ചെയ്യുന്നത്. പുസ്തകം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ഡോക്ടർ സി രാവുണ്ണിയെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. കരിവീട്ടി എന്നത് വീട്ടി ഭട്ടതിരിപ്പാടിന് അന്നത്തെ യാഥാസ്ഥിതിക സമൂഹം ചാർത്തിക്കൊടുത്ത ഒരു കുറ്റപ്പേരായിരുന്നു. യാഥാസ്ഥിതിക സമൂഹത്തിനെതിരായി നടത്തിയിട്ടുള്ള വലിയ പ്രക്ഷോഭങ്ങൾക്ക് അന്നത്തെ കാലത്ത് വീട്ടി വലിയ തോതിലാണ് അവർ വീട്ടിക്കെതിരെ അണിനിരന്നു എന്നുള്ളതാണ് വാസ്തവം. ആ നാടകത്തിൻ്റെ ഒരു ചെറിയ രൂപം, ഏതാണ്ട് 33 വരുന്ന ഒരു ചെറിയ രൂപമാണ് ശ്രീ പി ഡി പൗലോസ് വേദിയിൽ അവതരിപ്പിക്കുന്നത്. ശ്രീ ഇ ഡി ഡേവിസ് രചിക്കുകയും പീപ്പിൾസ് തിയേറ്റേഴ്സ് തൃശ്ശൂരിൻ്റെ ബാനറിലാണ് ഈ നാടകം അരങ്ങേറുന്നത്. ഈ നാടകത്തിൻ്റെ ഏതാനും ചില രംഗങ്ങൾ മാത്രമാണ് ഇവിടെ നമ്മൾ കാണിക്കുന്നത്. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീമതി ആർ ബിന്ദു ടീച്ചർ ഈ പരിപാടിയുടെ ഉദ്ഘാടകം കൂടിയാണ്. അവർ ഈ നാടകം മുഴുവനായും ഇരുന്ന് കണ്ടു എന്നുള്ളതാണ് ഈ വേദിയെ ഏറ്റവും നാടകം ആരംഭിക്കുന്നു. രചന ഇ ഡി ഡേവിസ്, ശബ്ദം നൽകിയവർ പി ഡി പൗലോസ്, ആന്റണി കൊള്ളന്നൂർ, പ്രേമൻ, കൃഷ്ണൻ, നാരായണൻ, ചന്ദ്രിക, ശാലിനി, സുസ്മിത, പത്മജ. സ്റ്റുഡിയോ ഓഡിയോ പാർക്ക്.
സംവിധാനം അഭിനയം പി ഡി പോലീസ്. നാറ്റം ശ്ലോകത്തിന്റെ നാറ്റം ബ്രാഹ്മണർ അവരുടെ മേൽക്കോയ്മ നിലനിർത്താൻ വേണ്ടിയാണല്ലോ ഇത്തരത്തിലുള്ള സംസ്കൃത ശ്ലോകങ്ങളിൽ എഴുതി വെച്ചത്. എല്ലാ ജാതികളിലുമുള്ളവർ തങ്ങൾക്ക് കീഴെയാണെന്ന് ബോധപൂർവം സ്ഥാപിച്ചെടുത്തതാണ്. അലഞ്ഞു തിരിഞ്ഞ് നടക്കണ പട്ടിക്ക് പോലും താൻ ജീവിക്കുകയാണെന്ന് അഭിമാനമുണ്ടായിരുന്നു. അന്നത്തെ കേരളത്തിലെ സ്ത്രീക്കോ പുരുഷനോ പക്ഷേ ജീവിതത്തിന്റെ വ്യാപ്തി അറിയില്ലായിരുന്നു. വിശേഷിച്ചും നമ്പൂതിരി സമുദായത്തില്. എന്തായി ഈ വിദ്വാൻ ഇങ്ങനെ വായും പൊളിച്ചിരിക്കണത്? ഹേയ്, അല്ല എന്തങ്ങനെ വായും പൊളിച്ചിരിക്കണത്? തൃശൂർ പൂര് വെടിക്കെട്ട് കാണാൻ ആകാശത്തേക്ക് നോക്കി കണ്ണു മുഴിച്ചിരിക്കണ പോലെ ഉണ്ടല്ലോ. അതന്നെ, 100 കൊല്ലം കഴിഞ്ഞിട്ടും ഇപ്പോഴും അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും നിലനിർത്താൻ വേണ്ടി ചില വിദ്വാൻമാര് കഠിന പ്രയത്നം നടത്തിക്കൊണ്ടിരിക്കുകയല്ലേ. ഉച്ചിഷ്ടത്തിലേക്കെടുത്ത് ഉരുട്ട ചില ആളുകള് അതിൽ കിടന്ന് അങ്ങോട്ട് ഉരുള, തുപ്പല് വിളമ്പ, തുപ്പല് വാരി തിന്ന, എന്തെല്ലാം കോപ്രായങ്ങള്. ഞാൻ പറഞ്ഞു വന്നത് നമ്പൂതിരി സമുദായത്തിലുണ്ടായിരുന്ന ഉച്ചനീചത്വങ്ങളെ കുറിച്ചാണ്. തിരുമേനിമാർക്ക് എന്താ പണി? എന്താ പണി? ഉണ്ണുക, ഉറങ്ങുക, ഉണ്ണിയാണ്ടാക്കുക. അപ്പൊ സ്ത്രീകൾക്കോ? ഹൈ വെക്കുക, വളമ്പ, പ്രസവിക്കുക, അത്രയല്ലേ. ഈ വിവാഹം എന്ന് പറയണത് മൂത്ത പുരുഷന്മാർക്ക് മാത്രം. മൂസിന് അതും വേണ്ടി മാത്രം. കുടുംബം വർദ്ധിപ്പിക്കൽ എത്ര വേണമെങ്കിലും ആവാം വിവാഹം. ആ പക്ഷേ സ്ത്രീധനം നിർബന്ധ. ഇനി താഴെയുള്ളവരുണ്ടല്ലോ അപ്പന്മാര്. ആ ഒരു ചരിത്രഘട്ടത്തെ നമ്മുടെ മനസ്സിലേക്ക് സംക്രമിപ്പിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു അവതരണമാണ് ഇവിടെ നടന്നത്. തീർച്ചയായും വ്യത്യസ്തങ്ങളായിട്ടുള്ള ഭാവപ്രകടനങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് ഒപ്പിയെടുത്ത് അവതരിപ്പിച്ച പൗലോസ് ഏട്ടനെ ഹൃദയത്തിന്റെ ഭാഷയിൽ ഞാൻ അഭിവാദ്യം ചെയ്യുന്നു. അഭിനന്ദനങ്ങൾ നേരുന്നു.